പറഞ്ഞിട്ടൊന്നും എവിടെ എത്തിക്കാനാവില്ല ഭാഗവതത്തിലെന്ന് എനിക്കറിയാം. എനിക്കറിയാം ഭാഗവതം എനിക്കറിയാമെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ സപ്താഹങ്ങളെ കഴിഞ്ഞാൽ ഭാഗവതത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഭാഗവതം നമുക്ക് തരുന്നത് എന്താണ്, ഭാഗവതത്തിന്റെ പ്രഭാവം എന്താണെന്നും ഇപ്പോഴും പത്മനാഭന്റെ സന്നിധിയിൽ വന്നിട്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എനിക്ക് പറ്റിയിട്ടില്ല, എന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. അത്ഭുത ബാലകന്റെ അതിന്റെ രീതിയാണല്ലോ, അത്ഭുത ബാലകനാണ് ആ കാലഘട്ടങ്ങളെ ഉദ്ദേശിച്ചത്. അവിടുത്തെ അത്ഭുത രീതിയാണ് കാണുന്നത്. സപ്താഹത്തിൽ വന്നിട്ട് രാത്രിയിൽ പതിനൊന്ന് ഹെഹാലിൽ പോയിട്ട് ഭക്ഷണങ്ങളോ ജോലിയല്ല ആവശ്യമില്ല. അത്ര വരെ ലഹാവസ്ഥയിൽ അവിടാണ് ഭഗവത് പ്രഭാവം. ഇന്നലെ സുരാമാചാര്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പങ്കജാക്ഷരുട്ടി പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ കലിക നമ്മളിലേക്ക് എത്തുമ്പോഴാണ് ഇത് നമ്മൾ എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. വേറൊന്നുമില്ല, നമ്മൾ തിരക്കിട്ട് പറഞ്ഞു മുഖത്തേക്ക് തിരക്ക് വീട്ടിലെ തിരക്കിലേക്ക് വന്ന ഇതന്നെ ഇതന്നെ തിരക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ പറഞ്ഞു വേണം എന്തിനു വേണ്ടി ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർബന്ധ ബുദ്ധി നിയന്ത്രണം പ്രാർത്ഥനകൾ ഈ ചിത്രങ്ങൾ ആചാരങ്ങളൊക്കെ നമ്മുടെ ശ്രവണമാണ് ഘട്ടത്തിലേക്ക്. ഈ ശ്രവണം കൊണ്ട് എന്താ ഗുണമല്ലേ, ആചരണം വേണം ജീവിതത്തിൽ. പക്ഷേ പ്രാക്ടിക്കലിന് 60 മാർക്ക്, തിയറിക്ക് 40. മനസ്സിലായോ? താൻവാദി ദൈവവാദനല്ല ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കലിന് 60%, തിയറിക്ക് 40 ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ആചരണത്തിൽ തോന്നുന്നു. രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് മനസ്സുകൊണ്ട് വന്നപ്പോൾ കാലിൻ്റെ വിഷയം മാറുന്നു. സാധാരണ എന്താണല്ലോ 8:45 മുതൽ വിളിക്കാൻ തുടങ്ങി 8:00 വീണ്ടും വരുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ പറയുന്നില്ല. ഒരാളെങ്കിലും സൂചിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയൊന്നും അറിയില്ല, വളരെ നേരത്തെ കൊണ്ടുപോയി ക്ഷീണം അറിയില്ല, എന്നെ കിടന്നുറപ്പ് അറിയിക്കുന്ന അറിയില്ല. എല്ലാം കഴിഞ്ഞല്ലേ, ദിനചര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കുതിക്കുന്നുണ്ടെങ്കിൽ ഏതുപോലെ പറഞ്ഞിട്ടൊന്നാണ് ഉൾപ്പെടുന്നത് മനസ്സിലാവും. എങ്ങനെ ഗംഗാനദി സമുദ്രത്തിലേക്ക് കുതിക്കുന്നത് പോലെ കുത്തൊഴുക്ക് അടിയൊഴുക്ക് ഗംഗാനദിയിൽ. അപ്പൊ എന്താ ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായി, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കൂടെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേട്ടാൽ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കണം. അതല്ലെങ്കിൽ ഇത് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ പറയാം, പ്രഭാഷണം വിളിക്കാം, ഇത് വിളിക്കുന്നുണ്ടോ ഇത് വിളിക്കുന്നുണ്ടോ നോക്കിയിട്ട് എന്നൊന്ന് ഞാൻ നടക്കും ഇല്ല. പിന്നെ കൂട്ടാൻ വരാൻ പറ്റില്ല, കൂട്ടാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കട്ടെ, കുറച്ച് വാങ്ങിയിട്ട് നോക്കുക. ഇങ്ങനെ ഇതൊന്നും നടക്കില്ല അല്ലേ. കൂട്ടാൻ വന്നവർ അവിടെ നോക്കേ വന്നു, നമ്മളൊക്കെ അങ്ങനെയാണ് വിചാരിച്ചത്. 8 മണിക്കത്തെ പ്രഭാഷണം തരുമ്പോണ്ടാകും, 8 മണിക്ക് വേദിയിരിക്കുക. ഇത്ര ദൂരത്തുണ്ട് വണ്ടി അവിടെ നോക്കട്ടെ, അവരവിടെ കാത്തു നോക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സിലാക്കാം ഈ ഒരു തിരിച്ചറിവ് അതിലേക്ക് എത്തുന്ന സമയത്ത് ഭക്തിയുടെ പാരമ്പര്യം, ഭക്തി ആ അഭിമാനം, ആ ഭഗവാന്റെ മഹിമകൾ വർദ്ധിക്കാൻ നമുക്ക് സാധിക്കില്ല. 2000 ആനന്ദം പോലും സാധിക്കില്ല. പക്ഷെ നമ്മൾ കുറച്ച് ശ്രമിക്കാം, ശ്രമിക്കട്ടെ, നമ്മളായിട്ട് ശ്രമിക്കുക. അത് നടക്കണം ക്ഷേത്രങ്ങളിലെ, അതിൽ നമുക്ക് പങ്കെടുക്കണം, അതിൽ നമ്മൾ ചെലവ് ചെയ്യണം, അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നൊരു തോന്നൽ തോന്നുന്നത് ആർക്കെങ്കിലും കൈവക്കാത്തവരെന്തോ അതുപോലെ കൃത്യമായിട്ട് തെളിവാണ്. ഇതാണ് നമ്മുടെ സന്ദേശം ഭാഗവതം. ഭക്തി അജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നെന്നും
ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ, ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണഹരെ 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 നാരായണ. ഗന്ധമോക്ഷങ്ങൾക്കേതുവാരിയും മനസ്സിനെ എന്നും നിയന്ത്രിക്കുവാൻ, ഭക്തിയും നാമവും ശ്രേഷ്ഠമെന്നോർമ്മ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ, ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണഹരെ 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 നാരായണ നാരായണഹരെ നാരായണ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ, ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. നാരായണഹരെ 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 സാധാരണ ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നലെ ഏകാദശ സ്കന്ധം, ഏകാദശ സ്കന്ധത്തെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ പറയാനുള്ള യോഗ്യത ഇല്ല. എന്നുള്ളതറിയോ, അത് ഭാഗവത ധർമ്മോപദേശമാണ്, ബുദ്ധമോപദേശമാണ്. ഒക്കെയാണ് ഏകാദശ സ്കന്ധം. ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ സ്കന്ധം. എത്ര സ്കന്ധങ്ങളുണ്ട് ഭാഗവതത്തിൽ? 12 സ്കന്ധങ്ങളുണ്ട്. 335 അധ്യായങ്ങളിൽ 11000 ശ്ലോകങ്ങളിൽ ഗ്രന്ഥങ്ങളുണ്ട്. ഇതാണ് ഭാഗവതത്തിലൊരു ഭൗതിക ഘടന. അതിൽ ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് മുക്തി ഏകാദശേതത, മോക്ഷത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഏകാദശ. ഈ ഏകാദശ സ്കന്ധം കഴിഞ്ഞാൽ അടുത്തത് ദ്വാദശ സ്കന്ധമാണ്. ഒരിക്കലും ഇതൊക്കെ വായിച്ചു കഴിഞ്ഞു ഇല്ല വായിക്കാനൊന്നും ബാക്കിയില്ല. ഇതിനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴും നിർത്താത്തമായ സൽക്കരണങ്ങളായിട്ട് അത് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് വേണം അല്ലെ പ്രസാദം ഉൾക്കൊള്ളിച്ച് വേണം. അതിലും അത് കഴിഞ്ഞിട്ട് എന്നെ തുറക്കുന്ന ശരിയില്ല. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് സമപ്രാപ്തി മാറ്റിയത്. ഏകാദശ സ്കന്ധം മുക്തിയുടെ വിശേഷം. മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം. പ്രേതമോക്ഷം എന്ന് പറയുന്നത് പ്രേതമോക്ഷത്തിന്റെ സപ്താഹം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. പ്രേതമോക്ഷത്തിനാണ് ഇങ്ങനെയൊന്നും വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാണ് സ്വകാര്യത്തിന് വായിച്ചാണെന്ന് പറയും. അവരുടെ പേര് ഉണ്ടാകുന്നതിനെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. എന്താ പ്രശ്നക്കാരെന്ന് പറയല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രേതം മരിച്ചു പോയിട്ടുള്ള വെതികിട്ടാത്ത ആത്മാക്കളല്ലേ ഈ ജീവിക്കുന്നവർക്ക് ഇത് കിട്ടാത്തതുകൊണ്ടാണ് മരിച്ചു പോയപ്പോ ഇങ്ങനെയൊക്കെയാവും. 335 പ്രേതം വരുന്ന ആളാക്കുന്നത് ഒന്നിനും മോശമില്ല. അതിന്റെ കഴിയുന്ന പേരെന്ന് അടുത്ത തലമുറയ്ക്കാണ്. പിന്നെ ഈ പ്രേതശരീരമല്ലോ എന്റെ ബന്ധുവാണ്, എന്റെ കളച്ചന്റെ മോനാണെന്ന് നോക്കില്ല. പ്രേതശരീരമല്ലേ കഴിയുന്നില്ലാതെ വഴിയിൽ നിന്ന് പിടിക്കും. അങ്ങനെ ഒരു ബന്ധുകാരിയുടെ പ്രേതത്തിന് മോശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം നടത്തി. പക്ഷെ ഗുരുവിൽ പറഞ്ഞു ജീവിക്കുന്ന സമയത്ത് തന്നെ നിന്റെ ഭാഗവതം കേൾക്കണം. മരിച്ചു അങ്ങനെയാണോ? മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്.
വിഷ്ണുവിന്റെ അനുജ അവതരിച്ചു ഇത് രണ്ടും കൂടി ദേവിയും അങ്ങ് അവതരിച്ച് കൃഷ്ണനെ വന്നില്ലേ ഇത് കൂടെ എഴുതപ്പെടുത്തായി വസുദേവരുടെ കാലുകളില്ല ചങ്ങല ബന്ധങ്ങളില്ലാതായി കാവൽക്കാരെ ശക്തമായിട്ട് കൂട്ടിക്കെട്ടിയ വാദങ്ങളിലെ തോന്നി കഥ പറഞ്ഞില്ലേ കൃഷ്ണാവതാരത്തിന് ബന്ധനങ്ങളിൽ മുഴുവൻ മോക്ഷം അതിൽ മോചനം ഉണ്ടാക്കുന്നതാണ് ഭഗവാന്റെ ദിവ്യ ചരിതങ്ങൾ കറ്റുകഴിഞ്ഞാൽ ദുഃഖവും വിഷമവും ഉള്ളതിന് എൻ്റെ ഭർത്താവ് പോകണമെന്നില്ല എന്തെങ്കിലും വിഷമം വന്നുകഴിഞ്ഞാൽ യോഗം വന്നാൽ ഏ മുഴുവൻ ആശുപത്രി പറയുന്നില്ലേ അല്ല സുഖമില്ലാതെ എവിടെയും പോകണമെന്നില്ല കഴിയുന്ന ആവശ്യമുണ്ടാവില്ല മരം മുറിക്കാം ചത്ത ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ ആ സമയത്ത് ഇതിനൊക്കെ അടുക്കണം ഈ പണ്ട് ഭഗവാൻ ഇവിടുന്ന് പോയതാണ് ഏകാദശ സ്ഥലത്തിൽ ആദ്യം പറഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ ദിവ്യ ചരിത്രം നമ്മൾ ദശമ സ്ഥലത്തിൽ കഴിഞ്ഞു ഒടുവിൽ പറഞ്ഞത് ഈ യാദവ സമൂഹത്തിൻ്റെ വല്യാണെന്നാണ് അതല്ല അതെ കഴിഞ്ഞ വർഷം വരെ ഭഗവാനെ ശ്രീകൃഷ്ണനെ ചിരാകാരപ്പെടുത്തിയിട്ടുള്ളത് ഒ ബി സിയാണ് കഴിഞ്ഞ വർഷം മുതൽ കേരളത്തിൽ ഒ ബി സി കൃഷ്ണൻ കാരണം ഗവൺമെൻറ് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അറിയാം അങ്ങനെയാണ് കൃഷ്ണൻ രേഖപ്പെടുത്താൻ പറ്റുമോ ഇല്ല കൃഷ്ണൻ രേഖപ്പെടുത്തുന്നത് നമസ്തേ പുരുഷം വാഗ്ദീശ്വരം പ്രകൃതേപരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം കൃഷ്ണായ വാസുദേവായ ദേവഹരീന്ദ്രനായ പുരുഷൻ അപ്പുറമുണ്ട് പ്രകൃതിക്കും അപ്പുറത്തുള്ള പുരുഷൻ പ്രകൃതിക്ക് 24 തത്വങ്ങളാണ് 24 തത്വങ്ങളും ജലമാണ് അതിനൊന്നും ചലനമില്ല നമ്മുടെ കൈ കാല് ഉള്ളിൽ നാട്ടിലൊക്കെ തുല്യപ്പോ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഉള്ളിലുള്ള ചൈതന്യം ഇല്ലെങ്കിൽ വെടിക്കറ്റൊക്കെ കഴിയാൻ ഇവരറിയണം ഇല്ല കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഇതിൽ കാണുന്നില്ല ഉള്ളിലുള്ള ഈ ചൈതന്യമാണ് ഇതിനെ കൂടുതലും ചലനമുള്ളതാക്കി തരുന്നത് അല്ലേ അതുകൊണ്ടാണ് വിഷ്ണു ഇത് 25 തത്വങ്ങളാണ് പ്രകൃതി മഹാരാജാങ്കാരാഷ്ട്രമാത്രാഷ്ട്രഭൂതാനി അതിഗതവിദേശാക്ഷി പൂരുഷ പഞ്ചവിദേശ ഇരുപത്തഞ്ചാമത്തെ തത്വം പുരുഷൻ അതങ്ങ് വന്നപ്പോഴാണ് അപ്പൊ നമ്മൾ നോക്കിയാൽ മതി കറന്റ് പോയി കഴിഞ്ഞാൽ ഇത് വൈകിണ്ടാവും അല്ലേ എല്ലാം ഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഗ്രഹിക്കുന്നു അങ്ങനെയല്ല പല രാജങ്ങളുടെയും ആത്മാവാണ് ഇപ്പൊ അതാണ് വൃന്ദാവനത്തിലെത്തിക്കഴിഞ്ഞാല് ഒരു ശ്യാമനെയുള്ളൂ ബാക്കിയൊക്കെ രാജമാരാണെന്നെ പറഞ്ഞ അർത്ഥം പിടികിട്ടുമെന്നറിയില്ല പിടികിട്ടുമെന്ന് ഞാൻ ചോദിച്ചത് പിടികിട്ടിയാണെന്നല്ല ചോദിച്ചത് ഓർമ്മിക്കണം പിടിക്കുക അതായത് അവിടെ ഡ്രൈവർ പോയി വണ്ടിക്കാരൻ പോയി കച്ചവടക്കാരൻ എല്ലാവരും ഇങ്ങനെ ഒരു ദിവസം വൃന്ദാവനം പ്രജഭൂമിയുള്ള രാധേ എന്ന ശബ്ദം മാത്രം നിരന്തരമായിട്ട് വേറെ തിരുവനന്തപുരത്തുണ്ടോ ഇല്ല ഗുരുവായൂരുവായില്ലാന്ന് വരുമാനത്തിന്റെ കാര്യങ്ങളാണോ അത് വേണ്ടത്തില്ല കണക്കില്ലാത്തില്ല ചില സ്ഥലത്ത് വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ചങ്ങലൊക്കെ എടുക്കുമ്പോഴേ പറഞ്ഞു അല്ലേ സന്തുഷ്ടം പോലുണ്ട് പക്ഷേ ആ മതത്തിലൊക്കെ വളരെ ശക്തി കുറവാണ് ഗുരുവായൂർ
എൻ്റെ അഭിപ്രായം അല്ല തോന്നുന്നില്ല. കാരണം പണ്ഡിത്ര വിചാരത്തിനും അന്തരീക്ഷം മുഴുവൻ നാരായണ നാമങ്ങളും ഉണർന്നുവരും. രണ്ടര മണിക്ക് കെ എസ് ആർ ടി സി സ്റ്റാറ്റി കഴിഞ്ഞാൽ നാരായണയും കേട്ടുകൊണ്ട് പോകാറുണ്ട്. ഇപ്പൊ അതൊക്കെ ചുരുക്കിച്ചിരിക്കുമെന്ന് അനൗൺസ്മെന്റാണ് കേൾക്കുന്നത്. പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കാറുണ്ട്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ ഒന്ന് ആലോചിച്ചത് അവരുടെ കാര്യം തന്നെ പറയുമ്പോൾ നാളെ തന്നെ അനൗൺസ് പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കാം. സത്യം അതൊന്നും കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവിടെ സത്യം പരം ജീവിതത്തിലേക്ക് വിവാഹത്തെ മാത്രമേ ഇവിടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? ആ കഥയാണ് പറയുന്നത്. ദ്വാരകയിലേക്ക് കുറെ സന്യാസിമാരും വന്നു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ആ സന്യാസിമാരൊക്കെ വന്ന് തിരിച്ചു പോകുമ്പോൾ ആ ദ്വാരകയിലുള്ള അവർക്ക് ഒരു തോന്നലുണ്ട്, ചെറുപ്പക്കാരുടെ ഒരു തോന്നലുണ്ട്. എന്താണെന്നുള്ളത്, ഒന്ന് സന്യാസിമാരെ ത്രികാലജ്ഞാനികളല്ലേ, ഇവരുടെ വിവരം അറിയാൻ വിചാരിച്ചത് സാമ്പലെ പെൺവേഷത്തിൽ ശരിക്കും സാരം ഒപ്പിച്ച് ഒരു തലയിലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കെട്ടി എന്നിട്ട് ഗർഭിണിയുടെ വേഷം ധരിച്ചു. ഏതാണ്ട് 9 മാസമായി ഇത്തരം മറ്റവർക്ക് കുഞ്ഞു വഴിയിൽ നിന്നു. എന്നിട്ട് പറഞ്ഞ സന്യാസിമാരെ നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ? അതെ. അല്ല ഒരു കാര്യം, ഇവളെ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ എന്ന് പറയുന്നത് ഇന്നാണ് കാസർഗോഡ് പോയി നോക്കി പറഞ്ഞത് പണ്ടത്തെ കാലത്തെ. ഇവർ വിചാരിച്ച് എന്താ ഇങ്ങനെ ഈ ദ്വാരക എങ്ങനെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് വിഭ്രമിച്ചു. പെട്ടെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ തിരിയദൃഷ്ടിയിൽ ജ്ഞാനചക്ഷുണ്ട്, അതങ്ങ് ഉള്ളിൽ തോന്നുന്നു. കണ്ണടച്ചിട്ടാണ് പക്ഷെ ഉള്ളിൽ തോന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൃഷ്ണന്റെ സങ്കല്പമാണെന്ന്. ഏതുപോലെ ഈ സപ്താഹം പോലെ ഇത് പത്മനാഭന്റെ സങ്കല്പമാണ്, കൃഷ്ണന്റെ സങ്കല്പമാണ് അല്ലേ തോന്നി. തോന്നിയപ്പോ ആദ്യം തോന്നുന്നതെന്ന് പറയാം അല്ലെ? അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു തീയതി അങ്ങ് നിശ്ചയിച്ചതാണ്. അപ്പോഴല്ലേ മഹത്വം മനസ്സിലാക്കാം. ഇതെന്ന് പറഞ്ഞു എന്താന്ന് പറയുന്നത്, ആ ഇവൾ പ്രസവിക്കുന്നത് ആണോ അല്ല പെണ്ണോ അല്ല ഇരുമ്പരക്കുകയായിരിക്കും അതുകൊണ്ട് ഇവരെ നശിക്കുന്നു. ഇവര് സന്യാസിമാരെ കഴിഞ്ഞു പേഷന്റൊക്കെ സന്യാസിമാരെ പോയി. പോയപ്പോ ബാക്കിയുള്ളവർക്ക് പോകാറില്ല. ഈ തീയാത്തപ്പെട്ടൊന്നും പോരാവില്ല. അത്രക്കും ഇങ്ങനെ കുത്തി വേഷം കിട്ടില്ല. ഇതൊക്കെ അഴിച്ചെടുത്ത് ഈ തലയുടെ മാറ്റുമ്പോഴേക്ക് ശ്രദ്ധ കിട്ടും. അതാണ് ഇരുമ്പൊരക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞതിൻ്റെ പ്രകൃതി ശരി. മുസലം പിന്നെ അടുത്തത് കുലനാശനം അല്ലേ, അത് പരിപ്പുറമായി. ഉഗ്രസേന ചക്രവർത്തിയായ മുത്തശ്ശൻ പോയി വിവരം അറിയിച്ചു. ഇരുമ്പ് ഒരക്ക രാഗി പൊരിച്ച് പൊടിയാക്കിയത് വലിയ കൂട്ടയിലാക്കിയത് വായിക്കൊണ്ട് തട്ടി സമുദ്രത്തിൽ, ആ ഗുജറാത്തിന്റെ പിറകിലുള്ള സമുദ്രത്തിൽ കൊണ്ട് തട്ടി. അവസാനം ചെറിയ കഷ്ടം ബാക്കിയായി. അതെന്ത് ചെയ്യുന്നു, ഇതുകൊണ്ടൊരു കുലം നശിച്ചിട്ടില്ലോ പറഞ്ഞിട്ട് അത് വലിച്ചെറിഞ്ഞ് കണ്ടത്. ഈ ഇരുമ്പ് പൊടിയാണ് ഏറെ തൊല്ലുകളായിട്ട് ഞാൻ അറിഞ്ഞു. യാതൊരു സ്വഭാവത്തിന്റെ വെട്ടിപ്പോയി. ഈ ഇരുമ്പ് കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിന്റെ ഉള്ളിലെത്തിയത്. ഈ മത്സ്യം മുക്കുവന്റെ വരയിൽ പോയി. അത് കീറുന്ന സമയത്ത് ഇരുമ്പ് കഷ്ണം കിട്ടിയപ്പോൾ അത് ഒരു ശരത്തിന്റെ തട്ടത്ത് പിടിപ്പിക്കുക, അറ്റത്ത് പിടിപ്പിക്കാനായിട്ട് ഒരു കൊല്ലന്റെ ആലയിട്ടുകൊണ്ട് കൊടുത്തു തെയ്യമായി. ആ ശരം ജരായുള്ള വേടൻ വാങ്ങി എന്നാണ് പറയുന്നത്. അത് ഇന്നിപ്പോ ആ ജയയുടെ താമസം പണ്ട് ബരാബർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അദ്ദേഹമാണ് ഈ നായാട്ടനായിട്ട് വന്നപ്പോ സോമനാഥന്റെ സമീപത്തുള്ള ആ സമുദ്രത്തിൽ ബാണഗംഗാന്ന് ഇപ്പോഴും പറയാ തീർത്ഥം. അവിടെ നിന്ന് ഭഗവാന്റെ കാര്യങ്ങളിൽ തൊടുത്തു വിടുന്നത് ഈ അമ്പാണ്. ഭഗവാന്റെ സങ്കല്പം നടന്നു അല്ലേ? ഭഗവാൻ സങ്കല്പിച്ചാലും നടക്കുള്ളൂട്ടോ. ഭരണത്തിൽ സങ്കല്പിക്കണം, പോകണമെങ്കിലും ഭഗവാൻ സങ്കല്പിക്കണം. അതാണ് അദ്ദേഹം കാണിച്ചത്. ഓർമ്മിക്കാം.